സ്വതന്ത്രത്തോളമായി യുഎഇ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ ശ്രീജിത്ത് 5 വർഷമായി കഴിഞ്ഞു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നു. വെബ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ വല എന്നുള്ള ആ ഒരു അർത്ഥമാണ് മലയാളത്തിൽ വരിക. വലയിൽ പെട്ടുപോകുന്ന ആൾക്കാർക്കിടയിൽ നമുക്ക് അതിന്റെ ഏതെങ്കിലും ഒരു നല്ല വശം നമ്മൾ കണ്ടെത്താനുള്ളൊരു ശ്രമം തന്നെ നമുക്ക് തുടങ്ങാം. ഒരു പക്ഷെ വെബിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാം, എന്തായിരിക്കും എടുത്തു പറയാനുള്ള പോലെ വല ആ മലയുടെ ഉള്ളില് പെടുന്നവർ ഒരു സ്ക്രീനിന്റെ അപ്പുറം ഇപ്പുറം ഏതാനും കീകൾ മാത്രം അകലത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ, ഉള്ള ഒരു സൗഹൃദമോ ചെറുകാട്ടോ അതല്ലെങ്കിൽ ഒരു ഇടം, ഒരു നമ്മൾ പറയുന്നത് ഒരു സൈബർ സ്പേസ്. ആക്ച്വലി അതിന് നമ്മൾ പറയുന്നത് ഒരു വെർച്വൽ റിയാലിറ്റി എന്ന് തന്നെയാണ്. അവിടെ മറ്റേത് മേഖലകളിലുള്ള പോലെ നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും നെറ്റിനെ കുറിച്ചാണ് വിജ്ഞാനത്തിൽ വലിയൊരു കള പറയണം. പണ്ടൊക്കെ ഏതെങ്കിലും ഗുരുക്കന്മാരോട് പോയി ചോദിക്കണം, ലൈബ്രറി പോയിട്ട് റെഫറൻസ് എടുക്കണം. ഗൂഗിൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഒരു ഏറ്റവും നല്ല അടയാളപ്പെടുത്താവുന്ന ഒരു മാർഗമാണ് നെറ്റും അതുപോലെ തന്നെ സാധനം. അതിൽ പറഞ്ഞ പോലെ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയകൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ വാട്സപ്പ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ വല്ലാത്ത ഒരു സ്വാധീനം ഇന്ന് ഇവർക്ക് ലോകം ചെയ്തിട്ടുണ്ട്. അത് വളരെ പിന്നെ മാർക്ക് ചെയ്യാവുന്ന രണ്ട് വിഷയങ്ങൾ, അത് പറഞ്ഞ ഈജിപ്തിലെ കലാപം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഡൽഹിയിലുണ്ടായ പെൺവാർത്തോട്ടേക്ക് മോദിയുടെ വിജയം പോലും ഒരു പക്ഷേ നാട്ടിലത്തെ കാര്യം നമുക്ക് പറയാവുന്ന നമുക്ക് ഈർമാർക്ക് ചെയ്ത് നമുക്ക് ഷാർപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിങ്ങനെയാണ്. പക്ഷെ ഇവിടെ പ്രവാസിക്ക് എത്രത്തോളമാണ് വെബ് ആക്ടിവിസം ഹെൽപ്പ് ചെയ്യുന്നത്, എത്രത്തോളമാണ് വെബ് ആ ഒരു വ്യക്തിക്ക് നല്ലത് ചെയ്യുന്നത്? ഞാനൊന്നുകൂടി എന്റെ മാർക്ക് ചെയ്യുന്നത് ഈ പടം പറഞ്ഞ പോലെ തന്നെ വെബിന്റെ ഒരു പോസിറ്റീവ് വശം ഉണ്ട്. അതായത് അതിന് ഒരുപാട് ചർച്ചകൾ നടന്നു, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൃഷി വെച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന ശേഷം വ്യത്യസ്ത കോളേജുകളിൽ പഠിച്ച ആളുകളുമായി കൊണ്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളെ നമുക്ക് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാം. ചർച്ചയുടെ ഒരു വലിയ പിന്നെ ചർച്ചയുടെ ഒരു ആദാന പ്രധാനം അതിൽ നന്നായി നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമാവട്ടെ അല്ലാത്ത ചർച്ചകളാവട്ടെ, ക്രിയേറ്റിവിറ്റി, ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി, അതിൽ കഥകളുണ്ട്, കവിതകളുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രവാസി ഫ്രീ ടൈം കിട്ടുന്ന സമയം, ഫ്രീ ടൈം ഇല്ല എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എങ്ങനെ പോയാലും ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഫേസ്ബുക്കിൽ ഉണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഫേസ്ബുക്കിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം, വർഗീയത, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ തുടങ്ങി വെക്കാൻ കാരണം പോലും ഇവിടുത്തെ ആൾക്കാരുണ്ട് പറഞ്ഞ എനിക്ക് വിളിപ്പില്ല. ഇപ്പൊ പറഞ്ഞു ഈജിപ്തിലെ മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഒരു തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അതിന് ആളെ കൂട്ടിയത് ഫേസ്ബുക്ക് ആണെന്ന് പറഞ്ഞു. പക്ഷേ ആളെ കൂട്ടിയതല്ല, ഒരു സ്വേച്ഛാധിപത്യ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കി വരാന് സോഷ്യൽ മീഡിയ സാധിച്ചത്. ചില സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാധ്യമമായിട്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ. അപ്പൊ അതുപോലെ തന്നെ അതൊരു ഗുണപരമായ വശമായിട്ട് നമ്മൾ രാഷ്ട്രീയ ബോധമുള്ള ആളുകളെ സംബന്ധിച്ച് ഗുണപരമായ വശമാണത്. പക്ഷെ അതിന്റെ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനം കണ്ടു നമ്മൾ ഇവിടെ യു പിയിലെ കലാപങ്ങളെ കുറിച്ചിട്ട്, വർഗീയ കലാപങ്ങളെ കുറിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട്, അതായത് തെറ്റായ രീതിയിലാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. അതായത് ഇന്ന് ഈ മതം വിശ്വാസികൾ അത് എന്താണ് മറ്റുള്ള മതത്തിനെ ചിത്രീകരിച്ചു തരുന്ന രീതിയിലൊക്കെ. ഇപ്പൊ ഇത്തരം പോസ്റ്റ് വരുമ്പോൾ കമന്റ് വരുന്നത് കൂടുതലും പ്രവാസികളും അതും ഏത് ഏരിയ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതലും പ്രവാസികൾ തന്നെയാണ് അത് കമന്റ് ചെയ്യുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ക്രിസ് പറഞ്ഞതിൽ സ്ട്രൈക്ക് ചെയ്തത് എന്താ വെച്ചാൽ, ജോലി പിന്നെ ഫ്രീ ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു പ്രവാസിയെ പോലും ഒരു ദിവസം ചുരുങ്ങിയത് അവന്റെ 4 മണിക്കൂറെങ്കിലും സോഷ്യൽ മാർ വർത്തിക്കൊണ്ട് പറഞ്ഞാൽ ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും ഈ ഫേസ്ബുക്കിലിരിക്കണം. അത് കാരണം ഞാൻ മനസ്സിലാക്കുന്നതാ വെച്ചാല് പിന്നെ ഒരു മനുഷ്യന് മുമ്പൊക്കെ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഫിലിമുകളും ഒക്കെയാണ് സമീപിച്ചിരുന്നെങ്കിൽ ഇന്ന് ആളുകൾ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും തുടങ്ങുന്ന സോഷ്യൽ മീഡിയകളെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിൽ വല്ലാത്തൊരു ആനന്ദം കിട്ടുകയോ ഒരു റിലാക്സ് കിട്ടുകയോ ചെയ്യുന്നു. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ അവരുടെ ടെൻഷൻ കുറക്കാനോ അവർക്ക് റിലാക്സ് ഉണ്ടാവാനോ അതിൽ അഡിക്ഷൻ ആയിക്കൊണ്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സോഷ്യൽ മീഡിയകളിലേക്ക് മാറുന്നത്. ഞാനാണെന്നൊരു പ്രശ്നം എന്താ പറയുക,
ഒന്ന് ഏത് പ്രവാസികളെ വെച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യും. ഏത് പ്രവാസിയുടെയും ആത്യന്തികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ്. ഇപ്പൊ ഒരു 8 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള പ്രവാസ ലോകത്തെ ചലനങ്ങളല്ല ഇന്ന് പ്രവാസ ലോകത്ത് നടക്കുന്നത്. ഇന്ന് പ്രവാസ ലോകത്ത് നടക്കുന്നത് ചർച്ചകൾ നടക്കുന്നുണ്ട്, അതായത് സമാന ഹൃദയരെ തേടി പിടിച്ചു, സമാന ഹൃദയരുടെ തുരുത്തുകൾ, അത് പല വിഷയങ്ങളിലാവും. ഈ തുരുത്തുകൾ കത്താൻ തുടങ്ങി, ഇത് വലിയൊരു ചലനം ഉണ്ടാക്കുന്നു, ഭയങ്കരമായൊരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ മൂവ്മെന്റിനെ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പോ നമ്മുടെ നാടുകളിലുള്ള പലയിടത്തും പല നിയമങ്ങളും പുതു വരുന്നത്. എനിക്ക് തോന്നുന്നു സുഖങ്ങൾക്ക് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ഗ്രൂപ്പുകളുള്ള ഒരു ഫേസ്ബുക്ക് ആക്ടിവിസം ഒരുപക്ഷെ കേരളത്തിൽ ഇത്രമാത്രം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകൾ മലയാളികൾ മാത്രമേ ഉള്ളൂ. ഇത്രയധികം നോവൽസ് എഴുതുന്നു, മറ്റുള്ളവർക്ക് കൂടുതൽ പാർട്ടി അങ്ങനത്തെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്പോർട്സ് പോലത്തെ അല്ലെങ്കിൽ എന്റർടൈനിങ് ഉള്ള രീതിയിൽ മാത്രം ഫേസ്ബുക്കിനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മൾ മലയാളികളാണ് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള കാര്യം നേരത്തെ എത്രത്തോളമാണ് ഈ വെബ് ആക്ടിവിസം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്.